നമ്മളെല്ലാവരും പലതരത്തിലുള്ള പശുവിനെ കണ്ടിട്ടുണ്ട്. ചിലത് കൊമ്പ് വലുതായ പശു, കളറെല്ലാം വെറൈറ്റി ആയിട്ടുള്ള പശു കണ്ടിട്ടുണ്ട്. പക്ഷേ കടലിൻ്റെ അകത്തുള്ള ഒരു പശുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കടൽ പശുവിനെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കടൽ പശുവിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീട്ടിൽ അറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫേമസ് വേൾഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കടലിനടിയിൽ ജീവിക്കുന്ന ഒരു തരം സസ്താനീയമായ ജീവിയാണ് ഈ ജീവി. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഡുഗോങ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ അതല്ലാണ്ട് ഈ കടൽ പശു, പിന്നെ കടലാന എന്നൊരു പേരും കൂടിയുണ്ട് ഇതിന്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായി വളർന്ന ഈ കടൽ പശുവിന് 400 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും, 10 അടി നീളം വരെ ഉണ്ടാകും. ഈ ജീവികൾ വളരെ സാവധാനം കടലിനടിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ ജീവിയെ കടലാന എന്ന് അറിയപ്പെടുന്നത്. ഈ കടൽ പശുവിനോട് ഏറ്റവും സാമ്യം തോന്നുന്ന ഒരു കരജീവിയാണ് നമ്മുടെ ആന. അതുകൊണ്ടാണ് ഇതിനെ കടലാന എന്ന് വിളിക്കുന്നത്. ഈ കടൽ പശുവിന് ഇത് മാത്രമല്ല, ഇവയിലെ മുതിർന്ന ആൺജീവികൾക്കും ചില പ്രായമായ പെൺജീവികൾക്കും ചെറിയ തെറ്റപ്പല്ല് ഉണ്ടായിരിക്കും. ഈ ജീവിയുടെ രൂപം എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ, വികൃതമായ മുഖഭാഗവും രണ്ടായി പിളർന്ന വാലുകളാണ് ഈ ജീവികൾക്ക് ഉണ്ടാവുക. ഈ ജീവികൾ ഭക്ഷണമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കടലിനടിയിലെ പുല്ലുകളാണ് ഇവർ ഭക്ഷിക്കുക. ഈ ജീവികൾ വളരെ കാലം ജീവിച്ചിരിക്കും. മാത്രമല്ല, ഇവർ പൂർണ്ണമായി വളർച്ച എത്താൻ ധാരാളം സമയമെടുക്കുന്നുണ്ട്. ഇതുമല്ല, ഇവർ ഇണചേരുന്നതും വളരെ കുറച്ച് മാത്രമാണ്. ഈ കടൽ പശുവിൻ്റെ വായകൾക്ക് പ്രത്യേകത ഒരു ഷേപ്പാണ്. മാത്രമല്ല, ഈ ജീവികളുടെ ചുണ്ടുകൾ മുന്നോട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. വെള്ളത്തിൽ കഴിയുന്ന ഈ ജീവികൾക്ക് ശ്വസിക്കാൻ ജലനിരപ്പിലേക്ക് ഈ ജീവികൾ പൊങ്ങി വരും. 3 മിനിറ്റ് വരെ മുങ്ങാൻ മുങ്ങിയിട്ട് നീന്താൻ കഴിയുന്ന അവയിലെ നീന്തൽ വേഗം മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ എത്താറുണ്ട്. എങ്കിൽ ഈ കടൽ പശു അധികം ദൂരത്തേക്കൊന്നും അവ ദേശാടനം നടത്താറില്ല. പക്ഷേ ഇവരധികം പോകുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമെന്ന് വെച്ചാൽ, ധാരാളം ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തായിരിക്കും ഇവ പോകാറുള്ളത്. പിന്നെ വിശ്രമിക്കാൻ പറ്റിയ കടലിലെ ആയങ്ങളിലായിരിക്കും ഇവരധികം യാത്ര ചെയ്യാറുള്ളത്. ഇവർ മറ്റു വസ്തുക്കളും ഭക്ഷിക്കുമെങ്കിൽ ഇവരുടെ പ്രധാന ഭക്ഷണം കടലിനടിയിലെ പുല്ലുകളായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവയെ കാണപ്പെടുന്ന പ്രധാന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ, ഏഷ്യയിലെ കിഴക്കൻ ആഫ്രിക്കയിലെ തീരദേശങ്ങളിൽ ഈ കടൽ പശുവിനെ പ്രധാനമായി കണ്ടുവരിക. ഈ അമ്മ കടൽ പശുക്കൾ 1-2 കുഞ്ഞുങ്ങളെ മാത്രമേ ജന്മം നൽകാറുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാൻ ഏകദേശം 9-15 വർഷം വരെ വേണം. ഇവരുടെ ആയുസ് എന്ന് വെച്ചാൽ 70 വയസ്സ് വരെയാണ് ഇവരുടെ ആയുസ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ കടലാൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ടോക്കിൻ്റെ വീഡിയോ എടുക്കേണ്ട കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതിനടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ, റോസിങ് ഡ്രോയിങ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഞാൻ കൊടുത്തിരുന്നു. അതിൻ്റെ പോയി കൊടുത്തതാണ് ഹിസ്റ്ററി ടോക്ക്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിട്ട് വോട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ് ഈ ഒരു ടോക്കിൻ്റെ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഒരു ടോക്കിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിന്, പക്ഷേ ഇതേപോലത്തെ ചെയ്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യം വരികയാണെന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ താൻ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി നിൽക്കി ഓൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ ഫോളോ മീ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ തയ്യാറി കൊടുക്കാൻ, അല്ലെങ്കിൽ ദേശീയ സെർച്ച് ചെയ്താൽ അപ്പോൾ എൻ്റെ ഐ ഡി വരുമ്പോൾ ഇവിടെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനടുത്ത് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഒരു കണ്ടൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദിവസത്ത് കമൻറ്റ് ചെയ്യാം, എനിക്കൊരു കണ്ടൻറ് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ അതിന് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതിന് നല്ല ഒരുപാട് രസകരമായ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. All right.